നമസ്തെ. ഇന്ന് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനം. ഭാരതമെമ്പാടുമുള്ള ജനങ്ങൾ രക്ഷാബന്ധന മഹോത്സവമായി ആഘോഷിക്കുന്നു. സാഹോദര്യത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന ഉത്സവമാണ് രക്ഷാബന്ധൻ. ഈ സുദിനത്തിൽ നമുക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പമുള്ളത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ വൈക്കം സംഘ ജില്ലയുടെ കാര്യവാഹക് ശ്രീ ആർ സോമശേഖരനാണ്. അദ്ദേഹം ജന്മഭൂമിയുടെ എറണാകുളം യൂണിറ്റ് മാനേജറാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കുറുമുള്ളൂർ വിവേകാനന്ദ സ്കൂളിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും അവിടുത്തെ അധ്യാപക അനധ്യാപക സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഭാരതം എമ്പാടും ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവത്തിൻ്റെ സന്ദേശം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ശ്രാവണ പൗർണമി ദിനത്തിൽ സഹസ്രാബ്ദങ്ങളായി ഭാരതം രക്ഷാബന്ധൻ മഹോത്സവം ആചരിച്ചു വരുന്നു. പൗരാണിക കാലഘട്ടം മുതൽ തന്നെ രക്ഷാബന്ധൻ്റെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. വേദകാലഘട്ടത്തിൽ ദേവാസുര യുദ്ധത്തിലും പൗരാണിക കാലഘട്ടത്തിൽ മഹാഭാരത യുദ്ധങ്ങളിലും അതിനുശേഷം വന്ന ഈ ചരിത്ര കാലഘട്ടത്തിൽ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലും മറ്റ് സംഗ്രാമങ്ങളിലും യുദ്ധങ്ങളിലുമൊക്കെ ഭാരത സമൂഹത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഊട്ടിയുറപ്പിച്ച് ധർമ്മത്തിനെതിരെ പടപൊരുതുവാൻ രക്ഷാബന്ധൻ നമ്മേറെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഭാരതത്തിന് മേൽ തിന്മകളുടെ അധർമ്മികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കാൻ ഭാരതീയ സമൂഹം സ്വീകരിച്ചിട്ടുള്ള പല തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളിലൊന്നാണ് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ. 1905 ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബംഗാളിനെ രണ്ടായി വെട്ടിമുറിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിനെതിരെ അതിശക്തമായി ഭാരതീയ സമൂഹം നിലകൊണ്ടത് ഈ രക്ഷാബന്ധൻ ആചരിച്ചുകൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നപ്പോഴും ഭാരതം ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെ ഉറക്കെ പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മേൽ വിജയം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ലോകമെമ്പാടും ലോകത്തിലെ മാനവരാശി പ്രത്യേകിച്ചും വലിയൊരു ചെറുത്തുനിൽപ്പിൻ്റെ യുദ്ധത്തിൻ്റെ പാതയിലാണ്. ലോകമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനായിട്ട് ജാതി മത വർഗഭേദമന്യേ ഭാഷാഭേദമന്യേ മുഴുവൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പടപുരുതിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മളും വലിയൊരു യുദ്ധത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ. 130 കോടിയിലധികം മക്കളുള്ള ഭാരതാംബയുടെ ആ മക്കളിലൊന്നാണ് നമ്മളും. നമ്മളും ഈ മഹാമാരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിയോ മതമോ വർഗമോ സംസ്ഥാന ഭാഷാഭേദമൊന്നും നമ്മളെ അലട്ടുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വാർത്തകൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ അസുഖബാധിതരുടെ എണ്ണവും അസുഖത്തിൽ നിന്ന് ഭേദമായവരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രോഗം ബാധിച്ച് ഭേദമാകുന്നവരുടെ സംഖ്യ അനുദിനമെന്നോണം വർദ്ധിക്കുകയാണ്. നമ്മളും പതുക്കെ പതുക്കെ ഈ രോഗത്തിൽ നിന്ന് ഈ മഹാമാരിയിൽ നിന്ന് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും അതിനുള്ള പദ്ധതികളിലും നാം ഏറെ മുന്നിലാണ്. ഇന്ന് ലോകത്തിലെ മറ്റ് നേതാക്കന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു കൊറോണയ്ക്കെതിരെയുള്ള മഹായുദ്ധത്തിൽ ഭാരതമാണ് നേതൃത്വം നൽകേണ്ടതെന്ന് നാം പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ഈ അവസരത്തിൽ ഈ രക്ഷാബന്ധൻ വലിയൊരു സന്ദേശമാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ
എത്ര വലിയ ശത്രുവിനെയും അത് മാനവരാശിയുടേതായിക്കൊള്ളട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെതായിക്കൊള്ളട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെതായിക്കൊള്ളട്ടെ ആരാണെങ്കിലും ശത്രു എത്ര ശക്തനാണെങ്കിലും അവനെ നേരിടാൻ ഒറ്റയ്ക്കും കൂട്ടായുമുള്ള പരിശ്രമങ്ങളെ കൊണ്ട് സാധിക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതിനെയൊക്കെ നമുക്ക് അനായാസം പരിഹരിച്ച് മുന്നേറാനും സാധിക്കും ഈ രക്ഷാബന്ധന ദിനത്തിൻ്റെ ഈ രാഖി ബന്ധനത്തിൻ്റെ പ്രസക്തി ഇന്ന് വളരെയേറെയാണ് നാം എല്ലാവരും ഈ രാഖി ബന്ധിക്കുന്നതോടൊപ്പം ഈ മാനവരാശിക്കെതിരെ നിലനിൽക്കുന്ന ഈ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളും കണ്ണുചേരണം സാമൂഹികമായ അകലവും വ്യക്തിപരമായ ശുദ്ധിയും കാത്തുസൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഈ രോഗത്തിൻ്റെ ചങ്ങലകളെ അറുത്ത് മാറ്റേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അതിനായി ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും വീടുകളിലും എല്ലാ ഈ വിദ്യാലയത്തിലും ഒക്കെ സന്തോഷത്തിൻ്റെ ആ പഴയ സുദിനങ്ങൾ തിരിച്ചു വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ രക്ഷാബന്ധനം നമുക്കെല്ലാവർക്കും ഒരു മഹത്തായ യുദ്ധത്തിൻ്റെ മഹത്തായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു തുടക്കം ആകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.